ஹாய் ஹலோ, வெல்கம் பேக் டு மை அவர் சேனல் பிஎஸ்பி கிராஃப்ட் பை சந்தியா. எல்லாருக்கும் சொல்லுது. அப்போ இன்ன நம்ம ചെയ്യുന്നത് தாய் ஒரு கக்காத்தோட எடுத்துட்டாங்க. நம்மளதாக நல்லாயிட்ட கழுவி நல்ல விரத்தியாக்கி எடுத்துட்டு நல்ல കഴുകി ഉണക്കി നല്ല വൃത്തിയാക്കി ഉണങ്ങി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കക്കാത്തോട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ കക്കാത്തോട് ഇല്ലാന്നുള്ളവർക്ക് പിസ്താത്തോട് വെച്ചിട്ടും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ പല സൈസിലുള്ള കക്കയാണ് കിട്ടിയേക്കുന്നത് നമുക്ക്. ഇപ്പോൾ ഇവിടെ കക്കയൊക്കെ നല്ല നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതാ എല്ലാ നാട്ടിലും കക്ക ഉണ്ടാവും. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പം നമ്മുടെ ക്രാഫ്റ്റിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്നും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഇട്ട് അത് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ കക്ക സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ബേസ് വേണം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ബേസ് കോട്ട് വേണം. അപ്പോൾ അതാ ഞാൻ ബേസ് കോട്ടായിട്ട് ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലെ ഇനാമൽ പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഈ പെയിൻ്റ് ഇതിനകത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ടൊന്ന് കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളർ ഇല്ലാമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പർ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാം. ഇനാമൽ പെയിൻറ്റ് വേണമെന്നാണ് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ബേസ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫാബ്രിക്കിൻ്റെ തന്നെ അതാണോ ഉള്ളതെങ്കിൽ അത് കൊടുക്കാം. അതുമല്ല പെയിൻറ്റ് ഇല്ലാന്നാണെങ്കിലും ബേസായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് കളറുള്ള പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇതെല്ലാം മതി. അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ നമ്മുടെ ബേസിന് നമ്മൾ ഫുള്ളായിട്ട് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് കളറ് നമ്മൾ ഇനാമൽ പെയിൻറ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് ഇനാമൽ പെയിൻറ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷൈനിങ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടിയൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ബേസ് നാല് സൈഡും നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നാല് സൈഡിലും ബേസ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊരു ഫ്രെയിം പോലെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ ബുക്ക് ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. ഇത് ഡ്രൈ ആകുമ്പോഴത്തേനും നമ്മുടെ കക്ക നമുക്കിവിടെ കുറച്ച് ഒന്ന് ചെറുത് വലുത് അങ്ങനെയായിട്ടൊന്ന് തിരഞ്ഞ് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഇത് ഓരോരോ സൈസും ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ വലുത് ചെറുത് അങ്ങനെ കുറച്ചധികം നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം. ഇതാ നമ്മളിവിടെ കുറേയേറെ നമ്മളിങ്ങനെ അടുക്കിയടുക്കി ചെറുത് വലുത് അങ്ങനെയാക്കി നമ്മളിതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കക്കയെന്ന് പറയുന്ന കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറുത് വലുത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നീക്കി മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് വലുത് ചെറുത് വലുത് ചെറുത് അങ്ങനെ ഏറ്റവും കുഞ്ഞിത് അങ്ങനെ വരെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മത്തൻ്റെ കുരുവോ അതെല്ലാം പിസ്താത്തോടോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കക്ക കിട്ടിയില്ല എന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ബേസ് ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം ഇതെല്ലാം. അപ്പം ഞാനിവിടെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണ്ടിയിട്ട് ഫെവി ബോണ്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഗ്ലൂ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത് ഫെവിക്കോൾ SH ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏത് ഗ്ലൂ ആണെങ്കിലും ഉപയോഗിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതാ നമ്മുടെ ബേസൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇത് അറേഞ്ച് ചെയ്ത് നോക്കണം. നമ്മൾ ഏതൊരു ഇതിലെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം ആദ്യം. എന്നിട്ടേ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാറുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് ആദ്യം നമ്മളതൊന്ന് വെച്ച് നോക്കുക. അപ്പം ഞാൻ ഈ ഒരു ഇതിലാണ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ഏത് രീതിക്ക് വേണമെങ്കിലും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതാ ഇങ്ങനെ കണ്ടില്ലേ, ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് നമ്മളൊന്ന് ഗ്ലൂ ഇതിനകത്തേക്ക് ആക്കി കൊടുക്കുക. ഇപ്പം ഈ ഒരു ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈ കൊണ്ട് എടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് മറ്റു ഗ്ലൂ പോലെയല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ലെയർ തന്നെ നമുക്ക് ഇനി വയ്ക്കുമ്പോൾ രണ്ട് അങ്ങനെ ഒക്കെ ആക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം 2 മണി സമയത്താണ്. അതായത് നമ്മുടെ ഉച്ച ടൈമിൻ്റെ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ കാക്കയുടെ ഒക്കെ ബഹളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും.
നന്നായിട്ടൊന്ന് ഗോന്നാക്കി കൊടുക്കുക. ഒട്ടിക്കേണ്ട രീതി എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി ഒന്ന് എടുക്കണം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഓപ്പോസിറ്റ് ലെയർ ആണ്, നമ്മൾ ഇപ്പുറത്താണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു വെച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ അവിടെയും ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്ന് കത്തിയെടുക്കാം. ഈ ഗ്ലൂ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒട്ടിക്കോളും, നമ്മൾ അടർന്നു പോരും അങ്ങനെയൊന്നും ഒരു പേടി വേണ്ട, നമ്മൾ പെട്ടെന്ന് അത് ആയിക്കോളും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ തന്നെ ഇരുന്നോളും. കണ്ടില്ലേ, നല്ലതായിട്ട് ഗ്ലൂ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ ഒരു ഗ്ലൂ അല്ല, നിങ്ങളുടെ അടുത്ത് വേറെ ഓപ്ഷനായിട്ട് വേറെ ഏത് ഗ്ലൂ ആണെങ്കിലും, ഇപ്പം നമ്മൾ ഇത് ഒട്ടാൻ കക്കിയല്ലേ, എന്നാലും ഒട്ടാൻ കുറച്ച് ടൈം വേണം. ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി, അത് ഒട്ടിക്കോളും, യാതൊരു പ്രശ്നമില്ല. ഇത് ഒട്ടിക്കണം എന്ന് വെച്ചാൽ കുറച്ചൊരു ഇത്തിരി പാടാണ്, എന്നാലും നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പൊ നമ്മുടെ ബോളിലൊക്കെ നമുക്ക് തൂക്കുമ്പോഴത്തേനും നല്ലൊരു ഭംഗിയായിരിക്കും. ഇത് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബോൾ ടെക്കർ ആണ്. സിമ്പിൾ ആണെന്ന് ഞാൻ പറയില്ല, അത്രയ്ക്ക് സിമ്പിൾ അല്ല, എന്നാലും കുറച്ച് ഹാർഡാണ്. നമ്മൾ ചെയ്തെടുക്കുമ്പോ ആ ഒരു മെനക്കേട്, എന്തിനും ഒരു ഇച്ചിരി മെനക്കേടുണ്ടല്ലോ, നമ്മളത് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഒരു വോൾ ടെക്കർ നമുക്ക് വീട്ടിൽ കിട്ടും. ഇപ്പൊ കക്കയ്ക്കൊക്കെ കക്ക കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് കക്കയൊക്കെ ഇപ്പൊ നാടുകളിൽ, ഇപ്പൊ നാട്ടിലിപ്പൊ കക്കയുടെ സീസൺ ആണ്. അപ്പൊ ഈ ഒരു സീസണിൽ നമുക്ക് ഇഷ്ടം പോലെ കക്ക എല്ലായിടത്തുനിന്നും കിട്ടും. ഇപ്പൊ കക്കയില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ, ഞാൻ നേരത്തെ ഒരു വോൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേപ്പർ ക്ലാ പാളയും മറ്റേ നമ്മുടെ ഇതും വെച്ചിട്ട്, പാളയുടെ ആ തേ മറ്റേ കൗമിന്റെ ആ ഒരു കായില്ലേ, അതായത് നമ്മുടെ അടക്കയുടെ കുഞ്ഞിക്കാ, അതും വെച്ചിട്ട് ചെയ്തൊരു ഇതുണ്ട്, വോൾ ഡെക്കർ ഉണ്ട്. അപ്പൊ ആ ഒരു അടക്കയുടെ ആ കുഞ്ഞടക്കയായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെ ചെയ്താണ് നല്ലൊരു വോൾ ഡെക്കർ നമുക്ക് സെറ്റ് ചെയ്യാം. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട നിങ്ങൾ അത് ചെയ്യുക. അപ്പൊ ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നാല് ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ദാ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ചെറിയ ചെറിയ കക്കകളാണ് വെച്ചത്, ഇവിടെ രണ്ട് സൈഡിലും ഒരുവിധം വലിയ കക്കകളുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഇതിന്റെ നടുവിലായിട്ട് കുറച്ച് വലിയ കക്കകളൊന്ന് ഫ്ലവർ പോലെ ഒന്ന് ചെയ്തിടാം. നടുവിൽ ഇങ്ങനെ ബ്ലാങ്കറ്റ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കക്കയിനെ ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് നാല് സൈഡിലും നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എത്ര പെറ്റൽസ് വേണോ അത്രയും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇതിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ഇതിന്റെ നടുവിലായിട്ട് നമ്മൾ ഒരു റൗണ്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അപ്പൊ നമ്മൾ ഒരു റൗണ്ട് കൂടി, ബ്ലാക്ക് ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണത്തില്ല, എന്നാലും നമ്മൾ ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കക്ക എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പൂ പോലെ വെച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ആവുമ്പോ നല്ലൊരു ഭംഗിയായിരിക്കും. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ചിട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, നല്ല വൃത്തിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. എങ്ങനെയായാലും നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയാക്കി ഒന്ന് ചെയ്തെടുത്താൽ മതി.
നമുക്ക് ഈയൊരു ഇതിന് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും കൂടി നമുക്ക് തിന്നാന്ന് കുറച്ച് കപ്പ എടുത്തിട്ട് ഉള്ളിൽ നിന്നും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒട്ടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഒട്ടിക്കുന്നതെന്ന്. നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഫെവിക്കോൾ തന്നെയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. ഇത്ര നിങ്ങൾ ഒട്ടിയിട്ട് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെയാണ്. നമ്മൾ അധികം ടൈം പോലും എടുത്തില്ല, ജസ്റ്റ് ഒന്ന് വയ്ക്കുക, അപ്പം തന്നെ ഒന്ന് ഒട്ടി കിട്ടുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നന്നായിട്ട് ഇതിനകത്ത് ഫെവിക്കോളൊന്ന് ആക്കിയിട്ട് അതാ അടുത്തത് നമ്മൾ നന്നായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഗ്ലൂ കൂടിപ്പോയി, കുഴപ്പമില്ല. അത് വൃത്തിക്കൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നടുവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവർ ഇതും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഇത് അതും നമ്മൾ ഇതുപോലെ തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പം അതും വളരെ സിമ്പിളാണ് ഒട്ടിച്ചെടുക്കാനായിട്ട്. അത് നമ്മൾ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലവറിൻ്റെ നേര് രണ്ട് ഫ്ലവറിലെ അതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതിങ്ങനെ ഫുള്ളായിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ തിന്നില്ലേ, അപ്പം അത് ഒട്ടിക്കുന്നത് ആ ഒരു ഇതിൻ്റെ ഇതനുസരിച്ചിട്ടാവണം. അപ്പം ഇത് ഒരേ രീതിയിലേക്ക് ഒരേ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്കത് കറക്റ്റ് ആ ഒരു ഇത് കിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. അതപ്പം അത് ഉള്ളിലേക്കും പോകുമ്പോഴും ആ ഒരു സൈഡിലേക്ക് പോകുന്നത്. അതിനാൽ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അത് ഏത് രീതിക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പം ആ നമ്മൾ ഫുള്ളായിട്ട് നടുവിലൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പണി എന്ന് പറഞ്ഞത്. ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാത്തിനും ഒന്ന് കളർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അപ്പം നമുക്ക് അതൊന്നും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഇതാ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈഡ് അടിച്ചപ്പോൾ അത് എനിക്ക് പെയിൻറ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, കാരണം ക്യാമറ ഓൺ അല്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അതെന്തായാലും പോട്ടെ, അപ്പം അടുത്ത സൈഡ് അടിക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ദാ ഇവിടെ ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ എതിർവശത്തുള്ള ഇതിനകത്ത് കൂടി ഒന്ന് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നമുക്ക് ഇവിടെ ഏത് കളർ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും അടിക്കാം. അത് ഇന്ന കളർ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് വൈറ്റ് ചെയ്യണമെങ്കിൽ വൈറ്റ് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്കിലൊക്കെ വൈറ്റ് വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഏതാണെങ്കിലും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. രണ്ടും ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ രണ്ട് സൈഡിലും ഒരേ കളർ തന്നെ ചെയ്യണമെന്നും യാതൊരു നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മഞ്ഞ കൊടുത്തിട്ട് ഇവിടെ വേണമെങ്കിലും ഓറഞ്ച് കൊടുക്കാം, അതല്ല വൈറ്റ് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അതാണ് ഞാനത് ഇങ്ങനെ ചെയ്ത്. രണ്ടും ഒരേ കളർ ആകുമ്പോഴത്തേനും ഇപ്പോഴത്തെ എതിർവശത്ത് വരുമ്പോഴത്തേനും വേറൊരു കളർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കക്ക ഉപയോഗിക്കണമെങ്കിൽ കക്ക ഉപയോഗിക്കാം. ഇപ്പം കക്ക കിട്ടാനില്ലാത്തവർക്ക് വേണമെങ്കിൽ മഞ്ചാടിക്കുരു കുക്കില്ലേ, അതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ കുറച്ചുകൂടി ഇതായിട്ടുള്ളൊരു ഇതാണെങ്കിൽ യൂസ് ചെയ്യാം. നന്നായിട്ട് അതൊക്കെ യൂസ് ചെയ്തെടുക്കാം. കാക്ക കരയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഞാനൊരു ഇപ്പം ഏകദേശം ഒരു 3-3.5 ആയിട്ടുണ്ട് സമയം. ഈ സമയത്തൊക്കെ ഇവിടെ കാക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ രണ്ട് വശവും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ എത്ര വശമാണ് ചെയ്യണം. അപ്പം നമ്മൾ അതിനായിട്ട് എടുക്കുന്നത് നമ്മളെടുത്തിങ്ങനെ ലാറ്റ് ഗ്രീൻ ആണ്. അപ്പം നമ്മളിതാ ലാറ്റ് ഗ്രീൻ വെച്ചാണ് നമ്മളിവിടെ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. ഒക്കെ വളരെ സിമ്പിളാണ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഹാർഡാണ്. പെയിൻറ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമില്ലല്ലോ. അതൊക്കെ നമ്മൾ സമയമെടുത്ത് നല്ല വൃത്തിയിൽ എല്ലായിടത്തും പെയിൻറ് എത്തക്കത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ ചെയ്യുന്ന വർക്കിനൊരു ലുക്ക് ഉണ്ടാവുള്ളൂ. പുറത്തു നിന്ന് ഒരാൾ കാണുമ്പോൾ നമ്മളോട് അയ്യട എന്ന് പറയാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്.
ഇത് ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് ഭയങ്കര ഒരു ഹാർഡാണ്, എന്നാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമ്മൾ എന്തിനും കുറച്ച് പാടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇത് എത്രത്തോളം വൃത്തിയാക്കണം അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നിരുന്ന സമയം കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ എക്സിബിഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. ഇതൊക്കെ വീട്ടിൽ കുട്ടികളുള്ള അമ്മമാരൊക്കെ ആണെങ്കിലും അവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലും നല്ലൊരിതായിരിക്കും. അപ്പം ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാവുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, അവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ അവരെ കൊണ്ടൊന്ന് ചെയ്യിക്കുക, അപ്പോൾ അവർക്കും സ്കൂളിലൊക്കെ ഇത് കൊടുക്കുമ്പോൾ നല്ലൊരു മറ്റു കുട്ടികൾക്കും ഇതൊരു പ്രചോദനമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു കോംബോ പോലെയുണ്ട്, റെയിൻബോ സോറി നമ്മുടെ എന്താ പറയുക നമ്മുടെ പതാകയുടെ ആ ഒരു ത്രിവർണ പതാകയുടെ ആ ഒരു ഇതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതാ ഗ്രീൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നടുവിൽ കൂടി കളർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്തു വന്നപ്പോൾ തന്നെ എനിക്കൊരു ത്രിവർണ പതാകയുടെ ഫീലാണ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കിതാ വൈറ്റും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതിൻ്റെ നടുവിലൊന്ന് വൈറ്റ് അപ്ലൈ ചെയ്യാം, വൈറ്റും പിന്നെ ഒരു ചെറിയൊരു ബ്ലൂവും കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് കളറാണ് ഇതിനകത്ത് ചെയ്യുന്നത്, ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ദാ വൈറ്റ് ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് വൈറ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു തീം അങ്ങനെ തോന്നിയായിട്ടാണ് ചെയ്തത്. പെട്ടെന്ന് ചെയ്തു വന്നപ്പോഴത്തേനും എനിക്ക് ആ ഒരു ത്രിവർണ പതാകയുടെ ആ ഒരു ഫീല് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. എന്നു വെച്ചാൽ നിങ്ങൾക്ക് വേറെ കളറൊക്കെ ചൂസ് ചെയ്യാം. ഇപ്പം ഇതിനകത്ത് ഈ പച്ചയും ഓറഞ്ചിനും ചെയ്യാൻ പറ്റുന്ന ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാകുമ്പോൾ നമുക്കൊരു ഇത് ഫീൽ ചെയ്യും, നമ്മുടെ ഇന്ത്യയുടെ കൊടിയല്ലേ അത്, അപ്പൊ നമുക്ക് ആ ഒരു കളർ തന്നെ ചൂസ് ചെയ്യാം. അപ്പൊ ഇതാ അതിന്റെ നടുവിൽ നമ്മൾ ഇതിന്റെ ഫ്ലവറിന്റെ നടുവിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതാ കളർ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുവിലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബ്ലൂ കളർ ഒന്ന്. അപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ നടുവിൽ നമുക്ക് ഇതാ ഈ ഒരു ബ്ലൂം കൂടി ഒന്ന് അരച്ചു കൊടുക്കാം. ഈ ബ്ലൂ മേടിച്ചിട്ട് ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഞാനൊന്ന് എടുക്കുന്നത്. കാക്കവങ്ങൾ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അതും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ ഒരു ത്രിവർണ പതാകയുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാക്കണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും വിചാരിച്ചല്ല ഈ ഒരു വോൾ ഡെക്കറേറ്റ് ചെയ്തത്, പക്ഷെ അടിച്ചു വന്നപ്പോൾ ഇങ്ങനെയായി. അപ്പം ഇനി നമുക്ക് വോളി തൂക്കാനുള്ള ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മൾ വോളി തൂക്കാനുള്ള ചരടൊക്കെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വോൾ ഡെക്കറിൻ്റെ പണികൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് വാർണിഷും കൂടി ഒന്ന് അപ്ലൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനതിപ്പോൾ ചെയ്യുന്നില്ല, ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഞാനിത് വാർണിഷ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും വ്യൂസും വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി ഒരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, ഓൾ ഓഫ് യു.